ഹായ് ഫ്രണ്ട്സ് ഗാർഡൻ സ്റ്റോറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീട്ടിൽ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന കഞ്ഞിവെള്ളം അതായത് നമ്മൾ സാധാരണ നമ്മൾ ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് സിംഗിൽ വെറുതെ ഒഴുക്കി കളയുകയാണ് ചെയ്യാറ് അതേപോലെ തന്നെ നമ്മൾ സാധാരണ പച്ചക്കറി അതേപോലെ പഴം എന്തെല്ലാം ഫ്രൂട്ട്സാണ് ഏതെല്ലാം തരം പച്ചക്കറികളാണോ നമ്മൾ ഉപയോഗിക്കുന്നത് പച്ചക്കറിയുടെ ഒക്കെ വേസ്റ്റ് അതേപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ ഭാഗങ്ങൾ അതായത് തക്കാളി അതേപോലെ ചെറുപഴം ഏത് പഴമാണോ ആ പഴത്തിൻ്റെയൊക്കെ തൊലി അതിൻ്റെ വേസ്റ്റ് അതേപോലെ മുട്ടത്തോട് അതേപോലെ തന്നെ ചണ്ടി ചായപ്പൊടി വേസ്റ്റാക്കി കളയുന്നത് ഇതെല്ലാം ഏതെല്ലാം തരം പച്ചക്കറി വേസ്റ്റ് നമ്മൾ അടുക്കളയിൽ നിന്ന് നമ്മൾ കിട്ടുന്ന വേസ്റ്റ് ഉണ്ടോ ആ വേസ്റ്റ് എല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ അടിപൊളി ജൈവവളം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് വളരെ നൂറ് ശതമാനം റിസൾട്ട് തരുന്ന മാത്രമല്ല മഴക്കാലത്ത് പ്രത്യേകിച്ചും മഴക്കാലത്ത് വളരെ പ്രത്യേകിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗാനിക് ഫർട്ടിലൈസർ ആണ് എന്നാലോ സാമ്പത്തികമായിട്ട് യാതൊരു ചിലവും ഇതിന് വരുന്നില്ല വളരെ ഫ്രീ ആയിട്ട് നമ്മൾ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ ഈ രണ്ട് സാധനങ്ങൾ മാത്രമാണ് നമുക്കിതിന് ആവശ്യം വരുന്നത് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ അതിൽ ഉപ്പിട്ട് ഉണ്ടാവരുത് അതായത് ഉപ്പിട്ട കഞ്ഞിവെള്ളം ആവരുത് എന്നാലോ വളരെ കുറച്ച് മാത്രമാണ് ഉപ്പിടുന്നതെങ്കിൽ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ കഞ്ഞിവെള്ളം നന്നായിട്ടൊന്നും ഉപ്പ ഉപ്പിൻ്റെ ടേസ്റ്റ് വല്ലാതെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഈ പച്ചക്കറി അതേപോലെ ചെടിയൊക്കെ ബാധിക്കുന്നതാണ് അപ്പോൾ ഈ ജൈവവളമാണ് ഞാൻ എൻ്റെ അരേലിയ പ്ലാന്റ്സിനും അതേപോലുള്ള ചെടികൾക്കും പച്ചക്കറികൾക്കും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ അരേലിയ പ്ലാന്റ്സ് പ്രത്യേകിച്ചും വളരെ പെട്ടെന്ന് തന്നെ ഗ്രോത്ത് കിട്ടുന്നുണ്ട് ഈ ജൈവവളം ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പം ഇതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് കഞ്ഞിവെള്ളം ഒരു ജാറിലെടുത്തിട്ട് അതേപോലെ കുറച്ച് വേസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ബക്കറ്റിൽ അതായത് ഞാൻ രണ്ട് ദിവസത്തെ കഞ്ഞിവെള്ളം ഇവിടെ പ്രിസർവ് ചെയ്ത് മറ്റേ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കഞ്ഞിവെള്ളവും കുറച്ച് വേസ്റ്റും കുറച്ച് അധികം ഉണ്ട് ഇത് രണ്ടും കൂടി നമുക്ക് എങ്ങനെ ആ കഞ്ഞിവെള്ളത്തിലിട്ടിട്ട് അതൊരു ഒരു മൂന്നോ നാലോ ദിവസം നമ്മളത് ഈ വേസ്റ്റ് നമ്മൾ കഞ്ഞിവെള്ളത്തിൽ മൂന്നോ നാലോ ദിവസം ഇട്ട് വെച്ചിട്ട് അതൊന്ന് ഞണ്ടി പിഴിഞ്ഞ് അരിച്ചെടുത്തിട്ട് ആ അരിച്ചെടുത്തതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ചെടികൾക്ക് അതേപോലെ പച്ചക്കറിയുടെ ഒക്കെ ചോട്ടിലൊഴിച്ചു കൊടുക്കുന്നത് അതിൻ്റെ ആ വേസ്റ്റ് നമുക്ക് വലിയ ഏതെങ്കിലും ഒരു പച്ചക്കറിക്കോ അതല്ലെങ്കിൽ വലിയ ഏതെങ്കിലും തെയ്യൻ്റെ ചോട്ടിലൊക്കെ നമുക്ക് വേണമെങ്കിൽ അതൊന്ന് മണ്ണിളക്കിയിട്ട് ഇട്ട് കൊടുത്താൽ അതും ഒരു നല്ല ഒരു ഫെർട്ടിലൈസറാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ ഒരു ജൈവ വളം ഉണ്ടാക്കുന്നതെന്ന് എന്നാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് ഷെയർ ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക ഈ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അവരെ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു രണ്ട് ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്തു വെച്ചതാണ് അതിൽ കുറച്ച് ചെയ്ത് നമ്മൾ നേരത്തെ കാണിച്ച ആ കഞ്ഞിവെള്ളം കൂടി അതിലൊഴിക്കുകയാണ് അതിന് ഈ കഞ്ഞിവെള്ളത്തിലേക്കാണ് നമ്മൾ നേരത്തെ കാണിച്ച ആ മറ്റേ വേസ്റ്റ് പച്ചക്കറി വേസ്റ്റ് ഈ മുട്ടത്തോട് അതേപോലെ ചായപ്പൊടി ചണ്ടി വേസ്റ്റ് ഉള്ളിത്തോല് പിന്നെ ഫ്രൂട്ട്സിൻ്റെ എല്ലാ പഴത്തൊലി പോലുള്ള എല്ലാവിധ സാധനവും ഇത് ഏകദേശം ഒരു നാലഞ്ച് ദിവസത്തെ എടുത്തു വെച്ചതാണ് അപ്പോൾ അത് നമ്മൾ നല്ലൊരു ബക്കറ്റിലേക്ക് ഒഴിച്ചിട്ട് ആ ബക്കറ്റിലുള്ള ആ വെള്ളത്തിലേക്കാണ് ആ കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മൾ ഈ വേസ്റ്റ് നമ്മൾ ഇടുകയാണ് അപ്പോൾ അങ്ങനെ ഇത് വേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മളതൊരു മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം ഒന്ന് പ്രിസർവ് ചെയ്ത് വെക്കണം കാരണം അതിൻ്റെ ആ മറ്റേ പച്ചക്കറിയുടെ സാധനങ്ങളൊക്കെ അതിലേക്ക് ആ വെള്ളത്തിലേക്ക് ഒന്ന് അലിഞ്ഞ് ഇറങ്ങാൻ വേണ്ടിയിട്ട് അതിലേക്ക് വെക്കുക എന്നാൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് അടച്ച് വെക്കരുത് തുറന്ന് വെക്കണം അടച്ച് വെച്ചു കഴിഞ്ഞാൽ സ്മെല്ല് വരും അപ്പോൾ തുറന്ന് വെച്ചു തന്നെ അതൊരു ഭാഗത്ത് സൂക്ഷിച്ച് വെക്കുക നാല് ദിവസം കഴിഞ്ഞ് നമ്മളിപ്പോൾ അതെടുത്തു എടുത്തിട്ട് അതിലുണ്ടായിരുന്ന ആ പച്ചക്കറി വേസ്റ്റും കാര്യങ്ങളും നന്നായിട്ടൊന്ന് ഞൗണ്ടി പിഴിഞ്ഞ് അതിൻ്റെ എല്ലാവിധ സത്തയും ആ വെള്ളത്തിലേക്ക് ആ കഞ്ഞിവെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് പിന്നീട് ഇതൊന്ന് അരച്ചെടുക്കുക അരിച്ചെടുക്കണം ഈ വേസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വല്ല പച്ചക്കറിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല നല്ല തൈ നമ്മൾ പിന്നെ പെട്ടെന്ന് വളർത്തി വരുന്ന എന്തെങ്കിലും മരത്തൈക്കോ കാര്യങ്ങൾക്കോ നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഈ വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് എൻ്റെ വീട്ടിൽ ഒരു ഈ വിയറ്റ്നാം ഏളി വിയറ്റ്നാം സൂപ്പർ ഏളി എന്ന് പറയുന്ന ഒരു ചക്ക ഒരു നമ്മൾ പ്ലാവ് തെയ്യുണ്ട് അതിലേക്കാണ് അപ്പോൾ അതങ്ങനെ നന്നായിട്ട് അരിച്ച് ഒഴിച്ച് എടുക്കണം അത് അതിൽ ചായപ്പൊടിച്ചണ്ടി ഉണ്ടാവുകൊണ്ട് അരിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട് നല്ല നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ വെള്ളം അതിലേക്ക് അത് അരിച്ച് വീഴും അങ്ങനെ മുഴുവനായിട്ട് നമ്മളത് അരിച്ചെടുത്തതിന് ശേഷം അതിൽ നമ്മളൊരു നാലിരട്ടി നമ്മളതിൽ വെള്ളം ചേർക്കുന്നുണ്ട് ആ നാലരട്ടി വെള്ളം ചേർത്തിട്ടുള്ള ആ ഡയലൂട്ട് ചെയ്ത ആ ലിക്വിഡാണ് നമ്മൾ ചെടികളുടെ ഇടയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ആ ഒരു വേസ്റ്റ് നമ്മളത് അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മറ്റേ വേസ്റ്റ് ഉണ്ടല്ലോ ആ വേസ്റ്റ് ഞാനിപ്പോൾ ഇതാ എൻ്റെ വിയറ്റ്നാം സൂപ്പർ ഇളി പ്ലാവുന്തയ്യാണത് അതിൻ്റെ ചോട്ടിൽ ഞാൻ അതിൻ്റെ ആ വേസ്റ്റ് ചണ്ടി ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ ചോട്ടിൽ അത് ഇട്ട് കൊടുത്തിട്ട് നമുക്കതിൻ്റെ മേലെ കുറച്ച് മണ്ണിട്ടിട്ട് അങ്ങനെ മൂടി വെക്കാൻ പറ്റും ഈ വിയറ്റ്നാം ഇളി പ്ലാവും തെയ്യിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് രണ്ടര വർഷമായിട്ടേ ഉള്ളൂ ഞാൻ ഇത് ഇവിടെ കൊടുന്ന് പ്ലാൻ ചെയ്തിട്ട് ഏകദേശം ഒരു ആറുമാസത്തെ വളർച്ച ഉണ്ടായിരുന്ന ഒരു തെയ്യാണത് ആറുമാസത്തെ വളർച്ച ഉണ്ടായിരുന്ന തെയ്യ് കൊടുത്തിട്ടാണ് ഞാൻ എന്തു ചെയ്തിരിക്കുന്നത് ഇത് രണ്ടര വർഷം മുമ്പേ വെച്ച് ഇപ്പം ഇതിൻ്റെ മുകളിൽ രണ്ട് ചക്ക കായിട്ടുണ്ട് ആ ചക്ക ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് എൻ്റെ പ്ലാവിൻ തെയ്യ് വിയറ്റ്നാം സൂ ഏളി അല്ലെങ്കിൽ വിയറ്റ്നാം സൂപ്പർ ഏളി എന്നൊക്കെ പറയുന്ന ആ പ്ലാവിൻ്റെ ഈ രണ്ടര വർഷം പ്രായമായിട്ടേ ഉള്ളൂ അതുമേ ഒരു ചക്ക ഉണ്ടായി പക്ഷേ ആ ചക്ക ഒന്ന് കുറച്ച് ഒരു ചെറിയ കേട് വന്നിട്ട് ഒരു പുഴുക്കുത്ത് എന്തോ വന്നിട്ട് അത് പോയി രണ്ടാമത് ഉണ്ടായിട്ടുള്ള രണ്ട് ചക്കകളാണ് ഈ കാണുന്നത് ഇതാ ഇത് ഏകദേശം ഒരു കുറച്ചായിട്ടുള്ള ആദ്യത്തെ ഇതാണ് ആദ്യത്തെ വലുത് ഇതാണ് ഇതിപ്പോൾ ഏകദേശം രണ്ട് മൂന്ന് കിലോയോളം ഉണ്ടാവുക അത് നല്ല ടേസ്റ്റുള്ള നല്ല രുചിയുള്ള ചക്കയാണ് ഇതിൻ്റെ ചുളയാണ് എൻ്റെ അരേലിയ കളക്ഷനാണ് ഈ കാണുന്നത് സാധാരണ അരേലിയയുടെ ഗ്രോത്ത് വളരെ സ്ലോ ആണ് പക്ഷേ ഇത് ഫാസ്റ്റ് ഗ്രോയിങ്ങിന് അതായത് പെട്ടെന്ന് ഇത് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വളമാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ട പിന്നെ ഇത് ചെയ്തിരിക്കുന്നത് അതായത് ഇതൊരു മാസത്തിലൊരു രണ്ട് പ്രാവശ്യം നമ്മൾ ഇതിനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഇതിന് ഗ്രോത്ത് വരും കാരണം ഇത് നമ്മൾ ആ തൂമ്പ് കൊണ്ടുണ്ടാക്കിയ ആ പ്ലാന്റ്സ് ആണ് ഇപ്പോൾ ഈ കാണുന്നത് ഒരു രണ്ട് മാസത്തെ വളർച്ചയാണ് രണ്ട് മാസം കൂടി ഇത്രയും വളരെ ഫാസ്റ്റായിട്ടുള്ള വളരെ പെട്ടെന്നുള്ള ഗ്രോത്ത് ഇതിന് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ അരിച്ചെടുത്ത് ഡയലോട്ട് ചെയ്ത ആ ജൈവവളം ആ കഞ്ഞി വെള്ളം ആണ് നമ്മൾ നമ്മളിതാണ് ഈ അരേലിയ പ്ലാന്റ് ആണിത് ഈ അരേലിയ പ്ലാന്റിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഒരു തൂമ്പ് മതി പൂന്തോട്ടം ഒരുക്കാൻ എന്നുള്ള ക്യാപ്ഷൻ കൊടുത്തിട്ട് ചെയ്തിരുന്നു അതിൻ്റെ ആ വീഡിയോ നല്ല റീച്ച് കിട്ടിയ വീഡിയോ ആണിത് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അത് നിങ്ങൾ കണ്ടു വെക്കുക ഈ കഞ്ഞിവെള്ളത്തിൻ്റെ ഈ ജൈവവളം നമുക്ക് മാസത്തിൽ രണ്ട് പ്രാവശ്യം നമ്മൾ ഇതിനൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഗ്രോത്ത് കിട്ടും അങ്ങനെ വളർത്തി കൊണ്ടുവന്ന പ്ലാന്റുകളാണ് അരേലിയ പ്ലാന്റ് ഇപ്പോൾ ഈ കാണുന്നത് ഇനി മറ്റൊരു ചെടിക്ക് നമുക്ക് ഒഴിക്കാം ഇത് മറ്റൊരു വെരിഗേറ്റഡ് ബാംബൂ പ്ലാന്റ് ആണിത് ഇത് ചട്ടിയിലാണ് വളർത്തിയിരിക്കുന്നത് ഇതിന് നമുക്ക് ഒഴിച്ചെടുത്ത ഇത് നല്ല ഇതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല കളർ വരുന്നുണ്ട് അതേപോലെ ഇത് യുജീനിയ ആ യുജീനിയ ചെടിക്ക് നമ്മൾ സാധാരണ ഒഴിച്ചു കൊടുക്കാറുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് വളർന്നു വരുന്നുണ്ട് ഈ ചെടികളൊക്കെ അത് ഫിലോഡൻഡറിൻ്റെ മറ്റൊരു ഐറ്റാണ് ഇത് അതേപോലെ തന്നെ ഇപ്പുറത്ത് കാണുന്ന ക്രോട്ടൺ പ്ലാന്റ് ആ ക്രോട്ടൺ പ്ലാന്റ് ഞാൻ ചെടിയിൽ വെച്ച് ചട്ടിയിൽ വെച്ച് വളരെ കുറച്ച് ദിവസമായിട്ടുള്ളു വളരെ പെട്ടെന്ന് തന്നെ അതിന് ഗ്രോത്ത് കിട്ടി അപ്പോൾ ഇങ്ങനെ ഏത് ചെടിക്കും അതായത് പച്ചക്കറി അതേപോലെ പുഷ്പിക്കുന്ന ചെടി ഏത് ചെടിക്കും വേണമെങ്കിൽ നമുക്ക് തൊഴിക്കാം ഇതെൻ്റെ പച്ചളും തെയ്യാണ് ആ പച്ചളും തെയ്യന് നമുക്കിത് ഒഴിച്ചു കൊടുത്താൽ വളരെ റിസൾട്ട് കിട്ടും അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു വീഡിയോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് അടിക്കുക അതേപോലെ ഷെയർ ചെയ്യുക അതേപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ അവർ അത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം